പാകിസ്ഥാൻകാരന്റെ അക്ഷരസ്ഫുടതയോടുകൂടി വ്യക്തമായ വീക്ഷണത്തോടുകൂടിയ ഒരു കമന്റ് വൈറലായിക്കൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും. 8 വർഷത്തേക്ക് മോദിയെ ഞങ്ങൾക്ക് തരും, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഈ നാട് പണ്ട് കമ്പയർ ചെയ്തിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ, ഇന്ന് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഞങ്ങൾ അത്രയും താഴെയാണ്, ഇന്ത്യ അത്രയും മുകളിലാണ്. വളരെ ശക്തമായ ഭാഷ, വളരെ കൃത്യമായ ഭാഷാപ്രയോഗം, വളരെ വ്യക്തമായ അക്ഷരപ്രയോഗം, ഇതെല്ലാം ലോകമെമ്പാടും കാണുന്നുണ്ട്. വളരെ അകലെയുള്ള ശത്രുരാജ്യമായ തുർക്കിയെയും സിറിയയെയും അമേരിക്കക്കാർ പോലും വിട്ടുനിന്നപ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് സഹായിച്ചു. 8 വിമാനം അയച്ചു, അവർ കെട്ടിപ്പിടിച്ചു, ഉമ്മ തന്ന് യാത്ര അയച്ചു. നമുക്ക് ശത്രുമിത്രങ്ങളൊന്നുമില്ല. പക്ഷേ പാകിസ്ഥാൻ, ജയ്ശങ്കർ ഇന്നലെ പറഞ്ഞു പാകിസ്ഥാന്റെ സമ്പത്ത് മുഴുവനും ഇന്ത്യക്കെതിരെ പോരാടാനായിട്ടും തീവ്രവാദികളെ വളർത്താനായിട്ടും ആ നാടിനെ രാക്ഷസീയ ശക്തിയാക്കാനായിട്ടും മാത്രം ഉപയോഗിച്ചു ഭാരതം. ഭാരതത്തിൻ്റെ സമ്പത്ത് ഈ രാഷ്ട്രത്തിലെ ജനതയെ ഉയർത്താനും വളർത്താനും ഉണർത്താനും ഉപയോഗിച്ചു. ഞങ്ങൾ ശത്രുവിനെ കണ്ടുകൊണ്ടല്ല ഞങ്ങൾ വളരുന്നത്, അവര് തീവ്രവാദികളെ വളർത്തി ചുറ്റുമുള്ള രാജ്യങ്ങളെ എക്കാലവും അസ്വസ്ഥമാക്കാൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊന്നും കൊലവിളിച്ചും പ്രവർത്തിച്ചു. അവരുടെ സമ്പത്ത് മുഴുവനും അങ്ങനെ പോയി, തീവ്രവാദത്തിന് പോയി. ലോകത്തിലേക്ക് തീവ്രവാദത്തെ കയറ്റി അയച്ചു കഴിഞ്ഞാൽ വളരാൻ സാധിക്കുമെന്ന ഇസ്ലാമിക ചിന്താധാര അവർ പ്രാവർത്തികമാക്കിയപ്പോൾ സംഭവിച്ചതാണ് അവർക്ക്. അവരുടെ വിധി അവരാണ് ഉണ്ടാക്കിയത്, ജയ്ശങ്കർ പറയുന്നു. അവരുടെ നശീകരണത്തിന് കാരണം അവർ തന്നെയാണ്, അവർ നശിക്കാനും സ്വയം ഈ ലെവലിലേക്ക് എത്താനും കാരണം അവർ തന്നെയാണ്. ഭാരതം ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഭാരതം ലോക ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഭാരതത്തിന് സ്ഥിരമായിട്ടുള്ള ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമില്ല, എല്ലാവരോടും ഒരേപോലെ തന്നെയാണ്. പാകിസ്ഥാനെ സഹായിക്കണമെങ്കിൽ ഭാരതീയര് പറയണം, അവരർഹതയുള്ളവരാണെന്ന് തെളിയിക്കണം. അടുത്ത രാജ്യങ്ങളൊക്കെ മുച്ചൂട് മൂടിപ്പിക്കുന്ന തീവ്രവാദ കച്ചവടം നിർത്തണം. തീവ്രവാദികളെ വളർത്താനുള്ള അവരുടെ അക്കൗണ്ട് മരവിപ്പിക്കണം. തീവ്രവാദികൾക്ക് ചെല്ലും ചെലവും ചോറും ഇറച്ചിയും കൊടുത്ത് അയൽരാജ രാജ്യത്തിലെ സ്വസ്ഥത നശിപ്പിക്കുന്ന വിധത്തിൽ വളർത്തി അവർ പോകുമ്പോൾ ഏത് സഹായം അവർക്ക് കൊടുത്താലും തീവ്രവാദികൾക്കായിരിക്കും അതെത്തുക. പട്ടാളത്തെ വരെ അട്ടിമറിക്കാൻ കപ്പാസിറ്റിയുള്ള തീവ്രവാദികളെ വളർത്തിയവർക്ക് ഇപ്പം തീവ്രവാദികളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാറ്റ് വിതച്ചവൻ കൊടുങ്കാറ്റ് കൊയ്യുന്ന എന്ന അർത്ഥത്തിൽ തന്നെയാണ് ജയ്ശങ്കർ പറഞ്ഞത്. അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു. പാകിസ്ഥാൻ അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഭാരതം തിരിഞ്ഞു നോക്കില്ല, അവരുടെ വിധി അവരുണ്ടാക്കിയതാണ്, അവരുടെ ഡെസ്റ്റിനി അവരുണ്ടാക്കിയതാണ്. ആ നാടിലെ ജനതയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിലും കൊടുക്കേണ്ടതാണ്. മറുനാടൻ സക്കറിയ ഒരു കമന്റ് പറഞ്ഞു, അവരുടെ ഗതികേട് കണ്ടിട്ട് ഭാരതം അവരെ സഹായിക്കണം. തീർച്ചയായിട്ടും ഭാവിയിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ചേരേണ്ടതാണ്. മറുനാടൻ സക്കറിയോട് ഒന്ന് പറയുന്നു, ഈ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവര് അവർക്ക് പാല് കൊടുത്ത കയ്യിൽ തന്നെ വിഷം ഉള്ള പല്ലുകൊണ്ട് കടിക്കുന്ന വിഭാഗമാണ്. അതാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്, ഭാരതത്തിലെ ഓരോ സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്, ലോകത്തിലെ എല്ലായിടത്തും കാണിക്കാൻ സാധിക്കുന്നത്. ഫ്രാൻസ് വിറച്ചു പോയതും ഡെൻമാർക്ക് വിറച്ചു പോയതും ആസ്ട്രേലിയ വരെ വിറച്ചു പോയതും 6% മാത്രം മുസ്ലിങ്ങളായപ്പോൾ തന്നെ അവർ പച്ചയ്ക്ക് കഴുത്ത് അറത്ത് കൊല്ലാനും നശിപ്പിക്കാനും സാധിച്ചു. ഇപ്പൊ ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിംസ് അവർ തീവ്രവാദം വളർത്തുകയാണ്, ഇന്ത്യയുടെ സഹായം വേണമെന്നാണ് പറഞ്ഞത്. ചൈനയെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പൈസയ്ക്ക് വേണ്ടി അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നത് ജമ്മു കാശ്മീരും പാകിസ്ഥാൻ ഒക്യുപൈഡ് കാശ്മീരുമാണ്. ലോകത്തിലെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ്. എത്ര നന്മ ചെയ്താലും എത്ര നന്മ കൊടുത്താലും തിരിച്ചടിക്കുന്ന ഒരു വിഭാഗം. ഒരുപക്ഷെ അവരെ ചെറുപ്പം മുതൽക്ക് തന്നെ പഠിപ്പിക്കുന്നത് അതായിരിക്കാം. വിഗ്രഹാരാധകരായ ഇന്ത്യയെ തകർക്കുക, ഇന്ത്യൻ സൈന്യത്തെ തകർക്കുക, പരമാവധി ഇന്ത്യക്കാർക്ക് ഡ്രഗ്സും ലിക്കറും എത്തിച്ച് അവരെ മുടിപ്പിക്കുക. എത്ര അവരെ മുടിപ്പിക്കോ അത്രയും ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ. ഓരോ കർമ്മവും ഈ വിഗ്രഹാരാധകരെ മുടിപ്പിക്കുന്ന കർമ്മവും ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ എത്തിക്കുന്നു. അതാണ് അവരെ ചെറുപ്പം മുതൽക്ക് പഠിപ്പിക്കുന്നത്.
വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം തിന്നതിന് ശേഷം ഭക്ഷണം കൊടുത്തവനെ കൊത്തുന്ന പരിപാടിയാണ്. അതുപോലെ വീട് വേണ്ടവന് വീട് കൊടുത്താൽ ആ വീട് തീവ്രവാദ കേന്ദ്രമാക്കുന്ന പരിപാടിയാണ്. അത് ഭാരതം ഇന്നോ ഇന്നലെയോ കണ്ടതല്ല. നമ്മുടെ രാജ്യം ഭരിച്ച നെഹ്റു ഉൾപ്പെടെ മുസ്ലിം രക്തമുള്ളവനാണ്. ഈ നാടിനെ മൂന്ന് മുസ്ലിങ്ങൾക്കായിട്ട് പങ്കുവെക്കാൻ ഗാന്ധിജി എന്ന മനുഷ്യനും കൂട്ടുനിന്നും, ജിന്ന എന്ന മുസ്ലിം, ഷെയ്ഖ് അബ്ദുള്ള എന്ന മുസ്ലിം, ജവഹർലാൽ നെഹ്റു എന്ന ഹിന്ദു പേരിട്ടുള്ള കാശ്മീരി പണ്ഡിറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന മുസ്ലിം, മൂന്നും അവരുടെ ജന്മസ്വഭാവമാണ് കാണിച്ചത്. ഇപ്പോഴും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മറുനാടൻ ചക്രയെ പാകിസ്ഥാനെ സഹായിക്കണം. ഭാവിയിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ കൂട്ടത്തിൽ ചേരേണ്ടതാണ്. പാകിസ്ഥാൻ എന്ന് ഇന്ത്യയുടെ കൂട്ടത്തിൽ ചേരുന്നോ അന്ന് ഈ നാട് മുച്ചൂടു മുടിയും എന്നുള്ളത് ഉറപ്പാണ്. ഈ നാടിൻ്റെ എല്ലാം സ്വീകരിച്ച് ഊറ്റിയെടുത്തവർ വളർന്ന തീവ്രവാദികളെ വളർത്തി ഇന്ത്യയെ മുടിപ്പിക്കും. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ പോലും ഇന്ത്യയുടെ കൂട്ടത്തിൽ വന്നാൽ അവരെങ്ങനെ പെരുമാറുമെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ഏതായാലും കാത്തിരുന്ന് കാണാം. പ്രവചനത്തെക്കാൾ റിയാലിറ്റി കാത്തിരുന്ന് കാണുന്നതാണ് നല്ലത്. ജയശങ്കറിൻ്റെ ഉത്തരം സൂപ്പർ, മറുപടി ഗംഭീരം, കാലത്തിനൊത്തത്, ദേശത്തിനൊത്തത്, വികാരത്തിനൊത്തത്, നമ്മളുടെ ചിന്തകൾക്കൊത്തത്. പ്രണാമം.